ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് പഴം വെച്ചിട്ടുള്ള നല്ലൊരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പി നോക്കാം. നമ്മളിത് ചായക്കടയിൽ നിന്നൊക്കെ കഴിച്ചിട്ടുള്ള കായപ്പത്തിൻ്റെ രുചിയുള്ളൊരു പലഹാരമാണ്. ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടുള്ള, പുറം നല്ല മുരിഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഈ ഒരു പലഹാരം ഇനി എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പഴമെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഫിലിപ്പീനോ പഴമാണ്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് മൈസൂർ പഴം അല്ലെങ്കിൽ നേന്ത്രപ്പഴം എടുത്താൽ മതി. നല്ല പഴുത്ത നേന്ത്രപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. ഒരു രണ്ടെണ്ണം മൈസൂർ പഴമാണെങ്കിൽ ഒരു നാലഞ്ചെണ്ണം എടുക്കാം. ഇത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നല്ല പഴുത്ത പഴമാണ്, അതുകൊണ്ട് കുറേയൊക്കെ ഭാഗം കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു നാലെണ്ണമൊക്കെ എടുത്തത്. അപ്പോൾ നാലെണ്ണം ഫുള്ള് നമ്മൾ എടുത്തിട്ടില്ല, ഒരു രണ്ടെണ്ണം തന്നെ മതിയാവും. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം. ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അത് പഴത്തിൻ്റെ മധുരം അനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കാതെ നന്നായിട്ട് തന്നെ അടിച്ചെടുക്കാം. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് നോക്കാം. ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1 ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഏലക്കായ് പൊടിച്ചതാണ് ചേർക്കുന്നത്. അപ്പോൾ 1/4 ടീസ്പൂണ് ഏലക്കായ് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയ ജീരകമാണ് ചേർക്കുന്നത്. ഒരു 1/2 ടീസ്പൂണ് നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് കരിഞ്ജീരകം കൂടി ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം, അതായത് അപ്പക്കാരം. അപ്പോൾ 1/4 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ച് വെച്ചിട്ടുള്ള പഴവും പഞ്ചസാരയുള്ള ആ കൂട്ടം ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ തീരെ വെള്ളമൊന്നും ചേർക്കാതെയാണ് ഇതിപ്പോൾ അടിച്ചെടുത്തിട്ടുള്ളത്. നന്നായിട്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റായിട്ട് ഞാനിതിലേക്ക് 1 സ്പൂണ് പുട്ടുപൊടി ചേർക്കുന്നുണ്ട്. അത് നല്ല ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ പുറം ഭാഗം. അപ്പോൾ ആ പൊടിയും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ നമുക്ക് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ നുള്ളി എണ്ണയിലേക്ക് ഇടാൻ പറ്റുന്ന ആ ഒരു പരുവാണ് വേണ്ടത്. അപ്പം ഇത്രയും ഇത് കറക്റ്റാണ്. ഇതാ ഇതുപോലെ ഉണ്ടാവും മാവ്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായാൽ നമുക്കിതിലേക്ക് ദാ ഇതുപോലെ ഇങ്ങനെ നുള്ളിയിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ചെറുതാക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കായപ്പത്തിൻ്റെയൊക്കെ വലുപ്പത്തിൽ കുറച്ച് വലുതാക്കിയിട്ട് ഉണ്ടാക്കിയാലും മതി. ഇത് കായപ്പത്തിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് വരുന്നത്. വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ വലിയതാക്കിയിട്ട് ഉണ്ടാക്കാം. അത്യാവശ്യത്തിന് മുങ്ങിക്കിടക്കാവുന്ന അത്രയും ഓയിൽ വേണം. എണ്ണയിലേക്ക് ഇട്ട് കുറച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ചൊന്ന് പൊങ്ങി വരും. ഒരു സൈഡ് റെഡിയായി കഴിഞ്ഞാൽ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. എല്ലാ സൈഡും നന്നായിട്ട് തന്നെ മുരിഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് തന്നെയെന്ന് മാറ്റാം. അപ്പോൾ പഴം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുക. നല്ലൊരു 4 മണി പലഹാരമാണ്. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഉണ്ടാക്കിയെടുക്കാം. സ്പൂണ് വെച്ചിട്ട് ഇതേപോലെ ഇട്ടുകൊടുത്താലും മതി. ഇനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. പുറത്ത് നല്ല മുരിഞ്ഞിരിക്കുന്ന, ഉള്ളാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കുകയാണെങ്കിൽ അഭിപ്രായം അറിയിക്കാനും മറക്കരുത്. ഉറപ്പാണ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ബെല്ലൈക്കണിൽ ഓൾനുള്ള ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അള്ളാ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ അസ്സലാമു അലൈക്കും.